2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചു. വിതരണം നിർത്താൻ ബാങ്കുകൾക്ക് നിർദ്ദേശം. നിലവിലെ നോട്ടുകൾ സെപ്റ്റംബർ 30 വരെ ഉപയോഗിക്കാം. നോട്ടുകൾ ബാങ്കുകളിൽ മാറിയെടുക്കാം. നോട്ട് അസാധുവാക്കൽ വലിയ വിപത്തെന്ന് കോൺഗ്രസ്. സാധാരണക്കാർക്കും ഇന്റർനെറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക്. കെ ഫോൺ പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ 5. സംസ്ഥാനത്തെ 20 ലക്ഷത്തോളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഇന്റർനെറ്റ് സൗജന്യമാകും. AI ക്യാമറ വിവാദത്തിലെ എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമെന്ന വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട്. കെൽട്രോൺ ടെൻഡർ നടപടികൾ സുതാര്യം. ആരോപണങ്ങളുടെ ലക്ഷ്യം പുകമറ സൃഷ്ടിക്കലെന്ന് മന്ത്രി പി രാജീവ്. SSLC 99.70% വിജയം. ഏറ്റവും കൂടുതൽ ജയം കണ്ണൂരിൽ, കുറവ് വയനാട്ടിൽ. കൂടുതൽ A+ മലപ്പുറം ജില്ലയിൽ. 951 സർക്കാർ സ്കൂളുകളിൽ 100% വിജയം. അവയവദാനത്തിലൂടെ മാതൃകയായ സാരംഗിന് ഗ്രേസ് മാർക്കില്ലാതെ എല്ലാ വിഷയങ്ങൾക്കും A+. സാരംഗിന്റെ ഫലം പ്രഖ്യാപിക്കവേ വികാരാധീനനായ മന്ത്രി വി ശിവൻകുട്ടി. ഭീതി പരത്തി കാട്ടുപോത്തുകളുടെ ആക്രമണം. എരുമേലിയിൽ 2 പേരും അഞ്ചലിൽ 1 ആളും മരിച്ചു. കാട്ടുപോത്തിനെ കൊല്ലാൻ ഉത്തരവിട്ട കോട്ടയം ജില്ലാ കളക്ടർ. മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാരിന്റെ 10 ലക്ഷം രൂപ ധനസഹായം. കർണാടകയിൽ സിദ്ധരാമയ്യ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ. കേരള തെലങ്കാന മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാത്ത കോൺഗ്രസ് നിലപാട് പ്രതിപക്ഷ ഐക്യം തകർക്കുന്നതെന്ന് പ്രകാശ് കാരാട്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ 2ാം വാർഷികം നാളെ. ഹിൻഡൻബർഗ് കേസിൽ അദാനി ഗ്രൂപ്പിന് താൽക്കാലിക ആശ്വാസം. മാർക്കറ്റിൽ കൃത്രിമ വ്യാപാരം നടത്തിയതിന് തെളിവില്ലെന്ന് സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട്. അദാനിയുമായി ബന്ധപ്പെട്ട 13 വിദേശ ഫണ്ടുകൾ സംശയാസ്പദമെന്ന SEBI. ബൈക്കിന് കുറുകെ കാട്ടുപന്നിച്ചാടി, 2 പേർക്ക് പരിക്കേറ്റു. പാഞ്ഞാൽ പൈങ്കുളം സ്വദേശികളായ രാകേഷ്, രാധ എന്നിവർക്കാണ് പരിക്കേറ്റത്. സംസ്ഥാനത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. 3 പ്രദേശങ്ങളിലും പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ സഹായവും മരിച്ചവരുടെ കുടുംബത്തിനുള്ള സഹായവും ഉടൻ നൽകുമെന്നും മന്ത്രി. ചാലക്കുടിയിൽ കാട്ടുപോത്തിറങ്ങിയ സംഭവത്തിൽ നടപടി സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി KRAJAN. വനമന്ത്രി, കളക്ടർ, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയതായും നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും മന്ത്രി. ഗ്യാൻവാബിയിലെ കാർബൺ പരിശോധനയ്ക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ. തിങ്കളാഴ്ച കാർബൺ പരിശോധന നടപടി ആരംഭിക്കാനിരിക്കെയാണ് സുപ്രീംകോടതിയുടെ അടിയന്തര ഇടപെടൽ. അലഹബാദ് ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്. മുതിർന്ന അഭിഭാഷകൻ KV വിശ്വനാഥൻ സുപ്രീംകോടതി ജഡ്ജിയായി ചുമതലയേറ്റു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പാലക്കാട് കൽപ്പാത്തി സ്വദേശിയാണ് KV വിശ്വനാഥൻ. കർണാടക മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് കേരള മുഖ്യമന്ത്രിയെ ക്ഷണിക്കാത്തത് രാഷ്ട്രീയ മര്യാദയില്ലായ്മയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കോൺഗ്രസിനകത്ത് BJP ചായവുള്ള ചില നേതാക്കളുടെ സ്വാധീനമാണ് ഇതിന് പിന്നിലെന്നും AK ബാലൻ. എലത്തൂർ ട്രെയിൻ ദീവപ്പ് കേസിൽ NIA മൊഴി നൽകാനെത്തിയ യുവാവിന്റെ പിതാവ് തൂങ്ങി മരിച്ച നിലയിൽ. ഷഹീൻബാഗ് സ്വദേശി മുഹമ്മദ് ഷെഫീഖാണ് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ തൂങ്ങി മരിച്ചത്. സംസ്ഥാനത്തെ നഗരസഭാ കാര്യാലയങ്ങളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്ന പേരിലാണ് പരിശോധന. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ നഗരസഭകളിലാണ് പരിശോധന നടന്നത്. പങ്കാളിയെ കൈമാറ്റം ചെയ്യൽ കേസിലെ പരാതിക്കാരിയെ വെട്ടിക്കുന്നു. ഭർത്താവാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് സൂചന. ഒളിവിൽ പോയ ഭർത്താവിനായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിലെ പ്രതി സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനിടെ താൻ കുത്തിയതാണെന്ന് കുറ്റസമ്മതം നടത്തി സന്ദീപ്. നിലവിലെ അന്വേഷണ പുരോഗതി ഹൈക്കോടതി അറിയിക്കും.
കണ്ണൂർ തലശ്ശേരി സൈദാർ പള്ളിയിൽ സിപിഐഎം ഓഫീസിനു നേരെ ആക്രമണം. സിപിഐഎം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായ സിടി ഉമ്മർ സ്മാരക മന്ദിരമാണ് അടിച്ചു തകർത്തത്. സംഭവത്തിൽ എസ്ഡിപിഐ പ്രവർത്തകൻ നസീൽ പോലീസ് പിടിയിൽ. സംസ്ഥാനത്തെ റേഷൻ വിതരണം മുടങ്ങിയത് ഇപോസ് മെഷീന്റെ സാങ്കേതിക തകരാറ് മൂലമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. 45 മിനിറ്റിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചു. ആളുകൾക്ക് മനഃപൂർവ്വം അരി നിഷേധിക്കുന്നില്ലെന്നും സാങ്കേതിക തകരാറുണ്ടായാൽ പരിഹരിക്കുകയേ മാർഗമുള്ളൂവെന്നും മന്ത്രി. കെഎസ്ആർടിസി ബസ്സിലുണ്ടായ ദുരനുഭവത്തിൽ പ്രതികരിച്ച പെൺകുട്ടിയുടെ നിലപാട് പൊതുസമൂഹത്തിന്റെ മാതൃകയാണെന്ന് ഡ്രൈവർ പി ടി ജോഷി. ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദിതയെപ്പോലെ പെൺകുട്ടികൾ പ്രതികരിക്കാൻ തയ്യാറാകണമെന്നും ജോഷി. അട്ടപ്പാടിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തെക്കേ കടമ്പാറ ഊരിൽ വീരമ്മയ്ക്കാണ് വെട്ടേറ്റത്. മദ്യലഹരിയിൽ ഭർത്താവ് ശെൽവനാണ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മയെ വെട്ടിയത്. മലപ്പുറം മാറാഞ്ചേരിയിലും എടപ്പാൾ കാലടിയിലും ഭക്ഷ്യവിഷബാധ. മാറാഞ്ചേരി കാലടി വിവാഹത്തിൽ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 100 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ജനനായകൻ ഇ കെ നയനാർ ചരിത്രത്തിലേക്ക് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 19 വർഷം. കാലം എത്ര കഴിഞ്ഞാലും ജനമനസ്സുകളിൽ നിന്നും മായാത്ത കനലോർമ്മയാണ് ഇ കെ നയനാർ. ഇ കെ നയനാരുടെ 19 ചരമവാർഷിക ദിനത്തിൽ നാടിന്റെ സ്മരണാഞ്ജലി. കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ സിപിഐഎം നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. കണ്ണൂർ നയനാർ അക്കാദമിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും ഗുണനിലവാരമുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലബാറിലെ ക്ഷീര കർഷകർ. കണക്കുകൾ വ്യക്തമാക്കി ദേശീയ മൃഗസംരക്ഷണ വകുപ്പ്. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടുക്കിയിൽ ലോങ് മാർച്ച്. മൂലമറ്റത്തു നിന്ന് തൊടുപുഴയിലേക്കുള്ള മാർച്ചിൽ അണിനിരന്ന് ആയിരങ്ങൾ. മെഡിക്കൽ കോളേജുകളിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സർക്കാർ മാർഗനിർദ്ദേശമിറക്കി. എല്ലാ മെഡിക്കൽ കോളേജുകളിലും എമർജൻസി അലാം സ്ഥാപിക്കും. രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. അസംസ്കൃത എണ്ണവിലയിൽ കാര്യമായ ഇടിവുണ്ടായിട്ടും ഇന്ധനവിലയിൽ കുറവ് വരുത്താതെ എണ്ണക്കമ്പനികൾ. എണ്ണക്കമ്പനികളുടെ കൊള്ളയ്ക്ക് കൂട്ടുതെന്ന് കേന്ദ്ര സർക്കാർ. പത്തനംതിട്ടയിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ മികച്ച പ്രകടനം നടത്തിയവരെയും മികച്ച സ്റ്റാളുകൾ ഒരുക്കിയവരെയും തെരഞ്ഞെടുത്തു. ഘോഷയാത്രയിൽ മികച്ച പ്രകടനത്തിനുള്ള 3 സ്ഥാനം എക്സൈസ് വിമുക്തി മിഷൻ. അഞ്ചാമത് അന്തർദേശീയ കേരള പഠന കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്ന കേരളത്തിലെ കൃഷി ത്രിദിന സെമിനാറിന് നാളെ തൃശൂരിൽ തുടക്കമാകും. കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. രോഗി പരിചരണത്തിൽ മികവും ദീർഘനാളത്തെ സേവന പരിചയവുമുള്ള നഴ്സുമാരെ ആദരിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യോഗത്തിലാണ് നഴ്സുമാരെ ആദരിച്ചത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് നിയന്ത്രണം. 21 തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മുതൽ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. അന്നേ ദിവസം രാവിലെയുള്ള പതിവ് ദർശന സമയത്തിൽ മാറ്റമില്ല. സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇടതുപക്ഷ സംഘടനകളുടെ രാജ്യവ്യാപക പ്രക്ഷോഭം. CITU, അഖിലേന്ത്യാ കിസാൻ സഭ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം. മുഹമ്മദ് യൂസഫ് തരിഗാമിയെ അനധികൃത തടങ്കലിലാക്കിയ നടപടി ചോദ്യം ചെയ്ത് സീതാറാം യെച്ചൂരി നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി സുപ്രീംകോടതി തീർപ്പാക്കി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തരിഗാമിക്ക് തുടർ നിയമ നടപടികൾ സ്വീകരിക്കാമെന്നും സുപ്രീംകോടതി.
വ്യാജ ബിരുദ ആരോപണത്തിൽ കുടുങ്ങി ബീഹാറിലെ ബിജെപി എംഎൽഎ ഹരിഭൂഷൺ താക്കൂർ വനിതാ കോളേജിൽ നിന്ന് ബിരുദം നേടിയെന്ന സത്യവാങ്മൂലം വനിതാ കോളേജിൽ നിന്ന് എങ്ങനെ ബിരുദം നേടിയെന്ന ജെഡിയു നേതാവ് നീരജ് കുമാർ കർണാടകയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ദളിതർക്ക് നൽകിയില്ലെങ്കിൽ പ്രതികൂല സാഹചര്യം ഉണ്ടാകുമെന്ന നേതൃത്വത്തിന്റെ മുന്നറിയിപ്പുമായി കോൺഗ്രസ് നേതാവ് ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി പദം നൽകാത്തതിലൂടെ ദളിതരോട് അനീതി കാട്ടിയോയെന്ന് പരിശോധിക്കണം ശിവകുമാറിന് നിലപാടാകരുത് ഹൈക്കമാൻഡിന്റേതെന്നും പരമേശ്വരൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി ഈ മാസം അവസാനം അമേരിക്കയിലേക്ക് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഓടുന്ന കാറിൽ 13 കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി സംഭവം അസമിലെ കൊക്രജാർ ജില്ലയിൽ കേസിൽ 4 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത്തെയും അവസാനത്തെയും കൽവാരി ഗണത്തിലെ അന്തർവാഹിനി വാക്ഷീറിന്റെ കടൽ പരീക്ഷണം ആരംഭിച്ചു പരീക്ഷണം പൂർത്തിയാക്കിയ ശേഷം 2024 വാക്ഷീറിനെ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറും G20 വർക്കിംഗ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് നടക്കാനിരിക്കെ ശ്രീനഗർ വൻ സുരക്ഷാ വലയത്തിൽ മാർക്കോസ് കമാൻഡോസിനെയും NSC കമാൻഡോസിനെയും മേഖലയിൽ വിന്യസിച്ചു ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പുഷ്പോത്സവത്തിന് തുടക്കം 125-ാമത് പുഷ്പമേള തമിഴ്നാട് ടൂറിസം മന്ത്രി കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കളക്ടർ അമൃത് അധ്യക്ഷനായി ഷാറൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ മയക്കുമരുന്ന് കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ NCB ഡെപ്യൂട്ടി ഡയറക്ടർ തനിക്കെതിരെ CBI ഉപയോഗിച്ചെന്ന് സമീർ വാങ്കടെ ജാതിയുടെ പേരിൽ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ അപമാനിച്ചെന്നും സമീർ വാങ്കടെ ഇന്ത്യൻ വംശജ പ്രതിമ ഭുല്ലർ ന്യൂയോർക്ക് പോലീസ് ക്യാപ്റ്റനാകും ന്യൂയോർക്ക് പോലീസിൽ ഈ വകുപ്പിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് പ്രതിമ ഒൻപത് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലേക്ക് മടങ്ങിയെത്തി സൽമാൻ റുഷ്ദി പെൻ അമേരിക്കയുടെ വാർഷിക ഗാലയിലാണ് റുഷ്ദി പങ്കെടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റിൽ പൊതുപരിപാടിക്കിടെ സൽമാൻ റുഷ്ദിക്ക് കുത്തേറ്റിരുന്നു തെക്കൻ പസഫിക് സമുദ്രത്തിലെ കാലഡോണിയ ദ്വീപുകൾക്ക് സമീപം ഭൂചലനം 7.7 തീവ്രത രേഖപ്പെടുത്തി ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ പസഫിക് തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച US സമുദ്ര ഗവേഷണ കേന്ദ്രം അമേരിക്കൻ സർക്കാരിന് നഷ്ടപരിഹാര തുക അടയ്ക്കാനൊരുങ്ങി ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി നഷ്ടപരിഹാരം നൽകുന്നത് ഉൽപ്പന്നങ്ങളിൽ ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ കലർന്നിരിക്കുന്നുവെന്ന കണ്ടെത്തലിന് പിന്നാലെ പിഴയായി ഒടുക്കുന്നത് $40 കോടി വിമാനാപകടത്തിന് ശേഷം കാണാതായ 4 കുട്ടികൾക്കായി ആമസോൺ മഴക്കാടുകളിൽ നടത്തിയ തിരച്ചിലിന് ശുഭപര്യവസാനം കുട്ടികളെ ജീവനോടെ കണ്ടെത്തിയെന്ന ഗോത്രവർഗക്കാർ പിന്നാലെ കുട്ടികൾ സുരക്ഷിതരെന്ന് വ്യക്തമാക്കി കൊളംബിയ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലേക്ക് US പ്രസിഡന്റ് ജോ ബൈഡൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റിഷി സുനക് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എന്നിവർ ഇന്നലെ ജപ്പാനിലെത്തി അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പ്രധാനമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമെന്ന റിപ്പോർട്ട് പകരം ഇടക്കാല പ്രധാനമന്ത്രിയായി മൗലവി അബ്ദുൽ ഖബീറിനെ നിയമിച്ച താലിബാൻ മോഖ ചുഴലിക്കാറ്റിൽ മ്യാൻമറിൽ മരിച്ചവരുടെ എണ്ണം 80 കടന്നു കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഖിനെ സംസ്ഥാനത്ത് നിരവധി പേരെ കാണാതായി മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് റിപ്പോർട്ട് ഇമ്രാൻഖാന്റെ അണികൾക്ക് മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ അസീം മുനീർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ആക്രമണങ്ങൾ ഇനി ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് അസീം മുനീർ ബലാത്സംഗം പ്രതിരോധിക്കുന്നതിനിടെ അക്രമിയെ കൊലപ്പെടുത്തിയ യുവതിക്ക് 6 വർഷം തടവ് 23 കാരിക്ക് തടവ് ശിക്ഷ വിധിച്ച മെക്സിക്കോ സ്റ്റേറ്റ് കോടതി കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് 13 ലക്ഷത്തിലേറെ നഷ്ടപരിഹാരം നൽകാനും വിധി
യുഎഇയിലെ പ്രവാസി മലയാളികൾക്ക് മെഡിക്കൽ സെക്കൻഡ് ഒപ്പീനിയൻ സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതിയുമായി നടൻ മമ്മൂട്ടി. പദ്ധതി നടപ്പാക്കുന്നത് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. കുവൈറ്റിൽ നിന്നും സ്വർണ്ണ ബിസ്ക്കറ്റുമായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ നിബന്ധന. യാത്ര ചെയ്യുന്നതിന് മുൻപ് എയർ കാർഗോ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് വാങ്ങണം. അബുദാബി കേരള സോഷ്യൽ സെന്ററിന്റെ 2023-24 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നാളെ നടക്കും. രാജ്യസഭാ എം പി ജോൺ ബ്രിട്ടാസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് കേരള സോഷ്യൽ സെന്റർ ഭാരവാഹികൾ. ഖത്തറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാംഗോ മാനിയ മാമ്പഴ മഹോത്സവം. മാമ്പഴ മഹോത്സവത്തിനായി എത്തിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ 75-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങൾ. ഒമാനിലെ ബോഷർ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച മാംഗോ മാനിയ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ്. ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ച് അധികൃതർ. വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ 2023 സംഘടിപ്പിച്ച് കുവൈറ്റിലെ പ്രൊഫഷണലുകളുടെ സംഘടനയായ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം കുവൈറ്റ്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് സ്റ്റീഫൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രവും മാറുന്ന ലോകവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ച ഫുജൈറ കൈരളി കൾച്ചറൽ അസോസിയേഷനും ഫ്രണ്ട്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും. സെമിനാറിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് റിട്ടയേർഡ് പ്രൊഫസറായ ഡോക്ടർ എൻ ഷാജി വിഷയാവതരണം നടത്തി. സൗദി അറേബ്യയിൽ സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയതായി രേഖപ്പെടുത്തുന്നവരുടെ നിയമ നടപടികൾ റദ്ദാക്കിയതായി പ്രചരിച്ച വാർത്തകൾ വ്യാജം. സംഭവത്തിൽ പ്രതികരിച്ച് സൗദി ജവാസാദ് ഡയറക്ടറേറ്റ്. കള്ളപ്പണം വെളുപ്പിച്ചതിന് അബുദാബിയിൽ 13 ഇന്ത്യക്കാർക്ക് തടവ് ശിക്ഷ. ഇവരുടെ 7 സ്ഥാപനങ്ങൾ വഴി അനധികൃതമായി 510 ദശലക്ഷം ദിർഹമിന്റെ പണമിടപാട് നടത്തിയതായി കണ്ടെത്തി. അർബുദ ബോധവൽക്കരണം വഴി മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്ന് കുവൈറ്റ് ക്യാൻസർ അവയർനെസ് നേഷൻ ചെയർമാൻ. അർബുദ ബോധവൽക്കരണവും മാർഗങ്ങളും മികച്ച ചികിത്സാ രീതികളും എന്ന തലക്കെട്ടിൽ സഭാ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു പ്രതികരണം. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം അജയന്റെ രണ്ടാം മോഷണത്തിന്റെ 3D ടീസർ പുറത്തിറങ്ങി. 5 ഭാഷകളിലായി ഒരുങ്ങുന്ന ചിത്രം പാൻ ഇന്ത്യൻ ചിത്രമായാണ് എത്തുന്നത്. ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് ജൂഡ് ആന്റണി ചിത്രം 2018. 14 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം ചിത്രം നേടിയത് 50 കോടി ഗ്രോസ് കളക്ഷൻ. മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ചിത്രം ചാർട്ട് ചെയ്തിരിക്കുന്നത് 210-ലധികം സ്ക്രീനുകൾ. മനീഷ് ശർമ്മ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ടൈഗർ 3 ഷൂട്ടിംഗിനിടെ നടൻ സൽമാൻഖാന് പരിക്ക്. താരത്തിന്റെ ഇടതു തോളിലാണ് പരിക്കേറ്റത്. പരിക്ക് ഗുരുതരമല്ലെന്ന് റിപ്പോർട്ടുകൾ. സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർ വേഴ്സ് ആഗോള റിലീസിന് ഒരു ദിവസം മുന്നേ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിൽ അണിയറ പ്രവർത്തകർ. ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്യുക 1 June. ചിത്രത്തിന്റെ മലയാളം റിലീസ് അടക്കം ഇന്ത്യയിൽ 10 പ്രാദേശിക ഭാഷകളിൽ. അല്ലു അർജുൻ നായകനായ പുഷ്പ ദി റൈസിന്റെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റോളിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു. രണ്ടാം ഭാഗം വിപുലമാക്കുകയാണ് ലക്ഷ്യമെന്ന് അണിയറ പ്രവർത്തകർ. ഷിബു ആൻഡ്രൂസ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പുതിയ ചിത്രം പപ്പ തിയേറ്ററുകളിലേക്ക്. ചിത്രം 26 May റിലീസ് ചെയ്യും. ചിത്രം പറയുന്നത് ന്യൂസിലൻഡിലെ ഒരു മലയാളി കുടുംബത്തിന്റെ കഥയെന്ന് അണിയറ പ്രവർത്തകർ. സുന്ദർ എൽ പാണ്ഡി, പി ജി മോഹൻ എന്നിവർ ചേർന്ന് സംവിധാനം നിർവഹിക്കുന്ന ദീർഘദർശി 19 May തിയേറ്ററുകളിലേക്ക്. ചിത്രം ഒരുക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിനെ ആസ്പദമാക്കിയെന്ന് നിർമ്മാതാക്കൾ.
മലയാളിയായ നതാലിയ ശ്യാം സംവിധാനം ചെയ്ത ഫുഡ് പ്രിൻസ് ഓഫ് വാട്ടർ എന്ന ചിത്രത്തിന് അന്താരാഷ്ട്ര അംഗീകാരം ചിത്രം ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലും യു കെ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിലും പ്രദർശിപ്പിച്ചു യു കെയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ പച്ചയായ ജീവിതമാണ് സിനിമ പറയുന്നതെന്ന് അണിയറ പ്രവർത്തകർ റിയൽമി നാർസോ എൻ 53 സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണി ലോഞ്ച് ചെയ്ത നിർമ്മാതാക്കൾ രണ്ട് മാസത്തിനുള്ളിൽ പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ നാർസോ എൻ സീരീസ് ഫോണിന്റെ വില 9000 രൂപയിലും താഴെ എഐക്ക് ഭീകര നാശനഷ്ടം ഉണ്ടാക്കാനുള്ള പ്രഹരശേഷിയുണ്ടെന്ന് ടെസ്ല മേധാവി ഇലോൺ മസ്ക് പ്രതികരണം ഡേവിഡ് ഫെയ്ബറുമായി നടത്തിയ അഭിമുഖത്തിൽ ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തുന്ന യുഎസിലെ ആദ്യ സംസ്ഥാനമായി മൊണ്ടാന നിരോധനത്തിന് അംഗീകാരം നൽകി മൊണ്ടാന ഗവർണർ ഗ്രേഗ് ജെയ്ൻഫോർഡ് നിരോധനം നിലവിൽ വരിക ജനുവരി 1 മുതൽ മൊബൈൽ ഇന്റർനെറ്റ് വേഗതയിൽ വീണ്ടും ആഗോളതലത്തിൽ ഒന്നാമതെത്തി ഖത്തർ ഓക്ലാസ് സ്പീഡ് ടെസ്റ്റിൽ ഗ്ലോബൽ ഇൻഡെക്സിന്റേതാണ് റിപ്പോർട്ട് ഇന്റർനെറ്റ് വേഗതയിൽ ആഗോളതലത്തിൽ 60-ാം സ്ഥാനത്താണ് ഇന്ത്യ ഒരു 100,000 യൂണിറ്റുകളുടെ വിൽപ്പന പിന്നിട്ട് ഹാരിയർ ഹാരിയറിന്റെ പുതുമ നിലനിർത്തുന്നതിന് സ്ഥിരമായ പുതിയ വേരിയന്റ് കൊണ്ടുവരുമെന്ന് കമ്പനി സീറ്റ് ബെൽറ്റ് അലാം സ്റ്റോപ്പർ വിൽക്കരുതെന്ന ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് സിസിപിയുടെ നിർദ്ദേശം ചട്ടം പാലിക്കാത്ത വിൽപ്പനക്കാർക്കെതിരെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും നടപടിയെന്നും അധികൃതർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കൂടുമെന്ന റിപ്പോർട്ട് വില ഉയർന്നത് കേന്ദ്ര സർക്കാർ സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും നിർത്തലാക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം.